ഗ്രിഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. മോശം കാലാവസ്ഥയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്ന് ഇറാൻ വാർത്താ ഏജൻസി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലേർട്ട്. അടുത്ത 7 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. മോദി സർക്കാരിന്റെ വേട്ടയാടലിനെതിരെ ദില്ലിയിൽ തെരുവിലിറങ്ങിയ പ്രതിഷേധവുമായി AAP. AAP ഇല്ലാതാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. RSSനെ തള്ളി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. RSSന്റെ സഹായം BJPക്ക് ആവശ്യമില്ല. BJPക്ക് ഇപ്പോൾ സ്വയം പ്രാപ്തിയുണ്ടെന്ന് നദ്ദ. നദ്ദയുടെ പരാമർശം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് B. ഗോവിന്ദൻ മാസ്റ്റർ. മോദിയുടെ തീവ്രവർഗീയ പ്രചാരണം പരാജയ ഭീതിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്കെതിരെ അനങ്ങുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. സോളാർ സമരത്തെക്കുറിച്ചുള്ള പുതിയ വിവാദം മാധ്യമ അജണ്ടയെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ. നെടുമ്പാശ്ശേരിയിൽ അവയവ മാഫിയ വലയിൽ അവയവ കച്ചവടത്തിന് ആളെ കടത്താൻ ശ്രമിച്ച തൃശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസർ അറസ്റ്റിൽ. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്ന് എറണാകുളം റൂറൽ SP. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘം പിടിയിൽ. കൊട്ടാരക്കരയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. സദാനന്ദപുരം സ്വദേശി ആകാശ്, വെട്ടിക്കവല സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് മരിച്ചത്. കോട്ടൂർ കനാൽ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. മുക്കത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മുക്കം കൂടങ്ങര മിനി സ്റ്റേഡിയത്തിന് അടുത്തു വെച്ചാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. മുപ്പത്തിനാലാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിന് തുടക്കം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ന്യൂയോർക്കിലെ ക്വിൻസിൽ May 25-26 തീയതികളിലാണ് ടൂർണമെന്റ്. ചാലക്കുടി സ്വദേശിയായ യുവതി കാനഡയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം. യുവതിയുടെ ഭർത്താവിനായി അന്വേഷണം ആരംഭിച്ച് കേരള പോലീസ്. യുവതിയുടെ ഭർത്താവ് ഇന്ത്യയിലെത്തിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പൂപ്പാറയിൽ യുവാവിന് കുത്തേറ്റു. പൂപ്പാറ കോളനി സ്വദേശി ജയപ്രകാശിനാണ് കുത്തേറ്റത്. ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച 3 ഗുണ്ടകൾ അറസ്റ്റിൽ. കൃഷ്ണപുരം സ്വദേശികളായ അമൽ ചന്തു, അഭിമന്യു, അനൂപ് ശങ്കർ എന്നിവരാണ് അറസ്റ്റിലായത്. വിഴിഞ്ഞം തിയേറ്റർ ജംഗ്ഷനിൽ പെയിന്റ് കടയ്ക്ക് തീപിടിച്ചു. കമ്പ്യൂട്ടർ മോഡത്തിൽ നിന്ന് തീപിടിച്ചതായാണ് വിവരം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പത്തനംതിട്ടയിൽ കുറുന്നരി ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക്. കോട്ടാങ്ങൽ 11 വാർഡിലാണ് സംഭവം. മംഗലാപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവം. 3 ടാങ്കറിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലാപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു. അതിതീവ്രമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിൽ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു.
എറണാകുളം ജില്ലയിൽ മെയ് 19, 20, 21 തീയതികളിൽ മഴ മുന്നറിയിപ്പിനുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം. എറണാകുളം പബ്ലിക് ലൈബ്രറി പ്രൊഫസർ എം കെ സാനുമാഷിനെയും എം ലീലാവതി ടീച്ചറെയും വിശിഷ്ടാംഗത്വം നൽകി ആദരിക്കും. ഈ മാസം 21-നാണ് പരിപാടി. പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ 9-ാം വാർഷികവും ഫീഡ് സംഗമവും സംഘടിപ്പിക്കുന്നു. മെയ് 25-ന് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ് പരിപാടി. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കൊച്ചിയിലെ വസതി ഏറ്റെടുത്ത് സ്മാരകമാക്കാനുള്ള സംസ്ഥാന സർക്കാർ നടപടികൾ യാഥാർത്ഥ്യത്തിലേക്ക്. നടപടിക്രമങ്ങൾക്കായി ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ ആദ്യഘട്ടം അനുവദിച്ചു. ക്യൂ നിൽക്കാതെയും കെ എസ് ഇ ബി ഓഫീസുകളിൽ എത്താതെയും സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ സ്മാർട്ടായി വൈദ്യുതി ബിൽ അടയ്ക്കുന്നവർ 67%. ഏപ്രിലിൽ ബില്ലടച്ച 71.48 ലക്ഷം ഉപയോക്താക്കളിൽ 47.85 ലക്ഷം പേരും വിവിധ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പണമടച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന ബിടെക് കോഴ്സുകളിൽ നിർമ്മിത ബുദ്ധി പഠിപ്പിക്കാൻ തീരുമാനം. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല കരിക്കുലം കമ്മിറ്റിയുടെ കരട് റിപ്പോർട്ടിലാണ് പുതിയ നിർദ്ദേശം. ഈ അധ്യയന വർഷത്തിൽ പരിഷ്കരണം നടപ്പാക്കും. ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് തിങ്കളാഴ്ച മുതൽ കരിപ്പൂരിൽ. തീർത്ഥാടകരുടെ ആദ്യ സംഘം രാവിലെ 10-നെത്തും. സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ യാത്ര കരിപ്പൂരിൽ നിന്ന് ചൊവ്വാഴ്ച തുടങ്ങും. മഞ്ഞപ്പിത്തം മുതിർന്നവരിൽ ഗുരുതരമാകാൻ സാധ്യതയേറെയെന്ന് റിപ്പോർട്ട്. കരളിനെ ബാധിക്കുകയും കരൾ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചു. നിരോധനം ശക്തമായ മഴ കാരണം മലയോര മേഖലയിലേക്ക് യാത്രാ നിരോധനം ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. കെഎസ്ആർടിസി കൊട്ടാരക്കര യൂണിറ്റിൽ നിന്നുള്ള ആദ്യ സി എൻ ജി ബസ് ഗതാഗത വകുപ്പ് മന്ത്രി ട്രയൽ റൺ നടത്തി. കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിവർത്തനം ചെയ്ത് സി എൻ ജിയിലേക്ക് മാറ്റിയത് കൊട്ടാരക്കര യൂണിറ്റിലെ അശോക് ലൈലാൻഡ് ഡീസൽ ബസ്. തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്വകാര്യ ബസ് റോഡിൽ മറിഞ്ഞ അപകടം. 7 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് വർക്കല കല്ലറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. അതിഥി തൊഴിലാളികളുടെ കുട്ടികളാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിലെ സർക്കാർ ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. വിധി പ്രതി അമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടിയുള്ള ഹർജിയിൽ. കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ IMC ആഭിമുഖ്യത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു മുതൽ യോഗ്യതകളുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. സംരംഭകർക്കായി കീട് 3 ദിവസത്തെ മാനവ വിഭവശേഷി വികസന പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 28 മുതൽ 30 വരെ കളമശ്ശേരി കീട് ക്യാമ്പസിലാണ് പരിശീലനം. മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ബ്രെഡ് വിതരണം ചെയ്യുവാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 23 ഉച്ചയ്ക്ക് 12 മണിവരെ. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ടറിയാം. മഹാരാജാസ് കോളേജിലെ വിവിധ 4 വർഷ ഹോണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. പ്രവേശനത്തിനായുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. പാലക്കാട് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവർ ചേർന്ന് സന്ദർശിച്ചു.
വിക്ടോറിയ കോളേജിൽ എണ്ണുന്നത് ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടുകൾ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 6.82 ഗ്രാം MDMA 6.04 ഗ്രാം കറുപ്പും പിടിച്ചെടുത്തു. കട്ടിപ്പറമ്പിൽ വീട്ടിൽ ഇമ്മാനുവൽ സിംസൺ രഞ്ജിത്താണ് പിടിയിലായത്. പിടികൂടിയത് വയനാട് ജില്ലാ പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന്. മധ്യപ്രദേശിൽ കന്നുകാലിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച വാൻ തലകീഴായി മറിഞ്ഞ് 2 മരണം, 11 പേർക്ക് പരിക്കേറ്റു. മധ്യപ്രദേശിലെ ഷാജാപൂരിലാണ് സംഭവം. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് രാഹുൽഗാന്ധി. 4 സീറ്റിൽ AAP-ക്കും 3 സീറ്റിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ചാന്ദിനി ചൌക്കിലെ റാലിയിൽ രാഹുൽഗാന്ധി. മോദിയുമായി സംവാദത്തിന് തയ്യാറെന്ന് ആവർത്തിച്ച് രാഹുൽഗാന്ധി. എന്നാൽ മോദി അതിന് തയ്യാറാകുന്നില്ല. മോദി സംവാദത്തിന് തയ്യാറായാൽ അംബാനിയെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചും ചോദിക്കുമെന്നും രാഹുൽഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ പണമൊഴുക്ക്. ഇതുവരെ പണം ഉൾപ്പെടെ പിടിച്ചെടുത്തത് 8,889 കോടിയുടെ സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പിടിച്ചെടുത്തത് ഗുജറാത്തിൽ നിന്നെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്. പഞ്ചാബിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലിയിൽ വെടിവെയ്പ്, ഒരാൾക്ക് പരിക്കേറ്റു. സംഭവം കോൺഗ്രസ് സിറ്റിംഗ് MPയും സ്ഥാനാർത്ഥിയുമായ ഗുർജിത് സിംഗ് ഓജ്ലയുടെ റാലിക്കിടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിവിജിൽ ആപ്ലിക്കേഷൻ ഫലപ്രദമെന്ന് ഇലക്ഷൻ കമ്മീഷൻ. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 2024 May 15 വരെ ആപ്ലിക്കേഷനിലൂടെ ലഭിച്ചത് 4.24 ലക്ഷത്തിലധികം പരാതികൾ. ഇതിൽ 4,23,908 പരാതികൾ തീർപ്പാക്കി. ഭാര്യയ്ക്കും 23 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകനും ജീവനാംശം നൽകാത്ത ഭർത്താവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ട് കർണാടക ഹൈക്കോടതി. ചിലവരായി 5,000 രൂപ വീതം നൽകണമെന്ന് നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. ബീഹാർ അരാരിയ ജില്ലയിൽ യുവാവും പ്രായപൂർത്തിയാകാത്ത ഭാര്യയും കസ്റ്റഡിയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പോലീസ് സ്റ്റേഷനെത്തിയിട്ട് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. സ്വയരക്ഷയ്ക്കായി പോലീസ് വെടിയുതിർത്തതിനെ തുടർന്ന് 2 പേർക്ക് പരിക്കേറ്റു. ചാർധാം ക്ഷേത്രങ്ങളുടെ പരിസരത്ത് മൊബൈൽ ഫോണിൽ റീൽസ് അടക്കം ഷൂട്ട് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉത്തരാഖണ്ഡ് പോലീസ്. തീരുമാനം: ക്ഷേത്ര പരിസരത്ത് ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നത് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ. പാകിസ്ഥാനിൽ ഡെങ്കിപ്പനി ബാധിച്ച് 14 മരണം. പാകിസ്ഥാനിലെ ടർബച്ചിൽ കെച്ച് ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. 5,000-ൽ അധികം പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത്. കടുത്ത വിഷാദത്തെ തുടർന്ന് തനിക്ക് ദയാവധം വേണമെന്നാവശ്യപ്പെട്ട് യുവതി. സൊറയ ടർബീക്ക് എന്ന 29-കാരിയാണ് നെതർലൻഡ് കോടതിയിൽ ആവശ്യമായി സമീപിച്ചിരിക്കുന്നത്. 2002 മുതൽ ദയാവധത്തിന് നിയമസാധുതയുള്ള രാജ്യമാണ് നെതർലൻഡ്സ്. ഇന്ത്യക്കാർക്ക് റഷ്യയിലേക്ക് പോകാൻ വിസ ഒഴിവാക്കുന്നു. വിസരഹിത ടൂറിസ്റ്റ് എക്സ്ചേഞ്ചിലേക്ക് നയിച്ചേക്കാവുന്ന സുപ്രധാന ചർച്ചകൾ ആരംഭിക്കാൻ ഇന്ത്യയും റഷ്യയും. ആദ്യ റൌണ്ട് ചർച്ചകൾ ജൂണിൽ. അഫ്ഗാനിസ്ഥാനിലെ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട 6 പേരിൽ 3 പേർ സ്പാനിഷ് വിനോദസഞ്ചാരികൾ. പരിക്കേറ്റവർക്കൊപ്പം മൃതദേഹങ്ങൾ അഫ്ഗാൻ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയതായി താലിബാൻ സർക്കാർ. സിംഗപ്പൂരിൽ കോവിഡ് തരംഗം. ഒരാഴ്ചയ്ക്കിടെ 25,900 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ്ക് ധരിക്കാൻ സിംഗപ്പൂർ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. എരിവ് കൂടിയ മസാല ചിപ്സ് കഴിച്ച 14-കാരന് ഹൃദയാഘാതത്തെ തുടർന്ന് ദാരുണാന്ത്യം. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലാണ് സംഭവം. അന്ത്യം മുളകിലെ രാസമിശ്രിതം വലിയ തോതിൽ അടങ്ങിയിരിക്കുന്ന ടോർട്ടില ചിപ്സ് കഴിച്ചതിനെ തുടർന്ന്. UAE-യിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 1.9 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനം മൂലം UAE-യിൽ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഉണ്ടായിട്ടില്ല.
കലാപങ്ങളിൽ പലായനം ചെയ്യേണ്ടി വന്നവരിൽ ദക്ഷിണേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെന്ന് പഠനം. ദക്ഷിണേഷ്യയിൽ കലാപം മൂലം മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന 69,000 പേരിൽ 67,000 പേരും മണിപ്പൂർ കലാപത്തിന്റെ ഇരകൾ. നയതന്ത്ര ബന്ധം അതിദൃഢമാക്കാനുള്ള തീരുമാനങ്ങളെടുത്ത് ചൈനയും റഷ്യയും. രണ്ട് ദിവസത്തെ ചൈന സന്ദർശനം പൂർത്തിയാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്ന ഹാജിമാർക്ക് സഹായങ്ങൾ നൽകുന്നതിനായി ജിദ്ദ നവോദയ മക്കയിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തി. ഇത്തവണ ജിദ്ദ നവോദയ മക്ക ഏരിയ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് 100 വനിതകൾ ഉൾപ്പെടുന്ന 500 പേരുടെ വളണ്ടിയർ ടീമിനെ. ഖത്തറിലെ മലയാളി ദമ്പതികളുടെ SMA Type 1 രോഗം ബാധിച്ച കുഞ്ഞിന്റെ ചികിത്സാ ധനസമാഹരണം വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മമ്മൂട്ടി. ഖത്തർ ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ധനസമാഹരണം. മമ്മൂട്ടി കമ്പനി ഒരു പുതിയ ചിത്രം പുറത്തിറക്കുമ്പോൾ അത് ഉയർന്ന നിലവാരമുള്ളതായിരിക്കണമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുവെന്ന് നടൻ മമ്മൂട്ടി. ഈ വിശ്വാസമാണ് മമ്മൂട്ടി നിർമ്മിക്കുന്ന ചിത്രങ്ങൾ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്നും മമ്മൂട്ടി. മലയാളം മിഷൻ ജിദ്ദ ചാപ്റ്റർ നേതൃസംഗമം സംഘടിപ്പിച്ചു. മലയാളം മിഷന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ മലയാളോത്സവം 2024 സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഒക്ടോബർ 25 പരിപാടി. വേൾഡ് ഷോട്ടോകാൻ കരാട്ടെ ഡ്യൂ ഫെഡറേഷൻ ജിദ്ദയിൽ നടത്തിയ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റിന് സമാപനമായി. രണ്ട് ദിവസങ്ങളിലായി നടന്ന ടെസ്റ്റിൽ പങ്കെടുത്തത് 67 വിദ്യാർത്ഥികൾ. പ്ലസ് ടു പരീക്ഷയിൽ 99% മാർക്കോടെ ഒമാനിൽ ഒന്നാമനായ ഇന്ത്യൻ സ്കൂൾ ദാർസയിൽ വിദ്യാർത്ഥി യദു കൃഷ്ണ ബാലകൃഷ്ണനെ അനുമോദിച്ചു. ചടങ്ങ് സംഘടിപ്പിച്ചത് റൂവി മലയാളി അസോസിയേഷൻ. RMA പ്രസിഡന്റ് ഫൈസൽ യദു കൃഷ്ണന് പുരസ്കാരം സമ്മാനിച്ചു. ശക്തി തിയേറ്റേഴ്സ് അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണ സാഹിത്യ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് പ്രിയ ONV മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട്. കുവൈറ്റ് സന്ദർശനത്തിനെത്തിയ ദേശീയാഭിമാനി പത്രം ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനുമായി കൂടിക്കാഴ്ച നടത്തി കേരള പ്രസ് ക്ലബ്ബ് കുവൈറ്റ് അംഗങ്ങൾ. മംഗഫ് കലാ സെഞ്ചറിൽ നടന്ന പരിപാടിയിൽ നിരവധി മലയാളി മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. കാൻ ചലച്ചിത്രമേളയുടെ റെഡ് കാർപ്പറ്റിലെ ഐശ്വര്യ റായുടെ ലുക്ക് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നീലയിലും സിൽവറിലും വരുന്ന ഷിമ്മറി ഗൗണാണ് വേഷം. വസ്ത്രം ഡിസൈൻ ചെയ്തത് ഫാൽഗുനി ഷെയ്ൻ പീകോക്ക്. ലോകേഷ് കനകരാജിന്റെ പുതിയ ഹ്രസ്വ ചിത്രം എത്തുന്നെന്ന് റിപ്പോർട്ട്. നടൻ നരേനാണ് വിവരം പുറത്തുവിട്ടത്. ചിത്രത്തിൽ കാളിദാസ് ജയറാമും ഉണ്ടെന്ന് റിപ്പോർട്ട്. കേരളത്തിന് അഭിമാനമായി വടക്കൻ കാൻ ചലച്ചിത്രമേളയിൽ. കാൻ ചലച്ചിത്രമേളയുടെ മാർഷേദു ഫിലിമിന്റെ ഫാന്റസ്റ്റിക് പവലിയനിൽ പ്രദർശിപ്പിക്കുന്ന 7 ചിത്രങ്ങളിൽ ഒന്നായി വടക്കൻ. ഈ വിഭാഗത്തിൽ ഇടം നേടുന്ന ഏക മലയാള ചിത്രമാണിത്. ഉണ്ണിമുകുന്ദൻ ചിത്രം ജയ് ഗണേഷ് OTTയിൽ എത്തുന്നു. May 24 മനോരമ മാക്സിലൂടെയാണ് ചിത്രം OTTയിലേക്ക് എത്തുന്നത്. April 11 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. മുൻ കാമുകൻ മർദ്ദിച്ചതിനെ തുടർന്ന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായതോടെ മണം തിരിച്ചറിയാനാകുന്നില്ലെന്ന് നടി പൂനം പാണ്ഡെ. കാമുകന്റെ പേര് വെളിപ്പെടുത്താതെ താരം തനിക്ക് പരാതിയില്ലെന്നും പൂനം. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഏപ്രിൽ മാസത്തെ കണക്കുകളിൽ മലയാള സിനിമ ഒന്നാം സ്ഥാനത്ത്. 2024 നാലാമത്തെ 100 കോടി ചിത്രം മലയാളത്തിൽ നിന്ന്. ഫഹദിന്റെ ആവേശമാണ് ചിത്രം. ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ ട്രെൻഡിലിരുന്ന സിനിമ കാണുന്ന ഒരു യുവാവിന്റെ വീഡിയോ പങ്കുവച്ച് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ മഞ്ജിത് ദിവാകർ. മമ്മൂട്ടി ചിത്രം ടർബോയുടെ ബുക്കിംഗ് ആരംഭിച്ചു. നിമിഷനേരം കൊണ്ട് 1 കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞെന്ന് റിപ്പോർട്ട്. 300+ തിയേറ്ററുകളിൽ കേരളത്തിൽ ടർബോ എത്തും.
അല്ലു അർജുൻ ചിത്രം പുഷ്പ ടുവിൽ നിന്ന് എഡിറ്റർ ആന്റണി റൂബൻ പിന്മാറിയെന്ന റിപ്പോർട്ട്. ചിത്രീകരണം നീണ്ടുപോകുന്നതിനാൽ മറ്റു സിനിമകളുടെ ഡേറ്റുകളുമായി ഉണ്ടാവുന്ന പ്രശ്നമാണ് കാരണം. പകരം നവീൻ നൂലി പുതിയ എഡിറ്ററായി എത്തുമെന്ന റിപ്പോർട്ട്. രാജ്യാന്തര ചലച്ചിത്ര വിപണിയിൽ സമൂലമായ മാറ്റത്തിനൊരുങ്ങി ടൊറന്റോ ചലച്ചിത്രോത്സവം. ലോകോത്തര നിലവാരമുള്ള ചലച്ചിത്രങ്ങളുടെ നിർമ്മാണത്തിനും വിപണനത്തിനും ഉപകരിക്കുന്ന രീതിയിലാണ് നീക്കം. ചലച്ചിത്രോത്സവം 2026 51 വർഷത്തിലേക്ക്. ഐഫോണുകളിൽ പുതിയ ആക്സസിബിലിറ്റി ഫീച്ചറുകൾ അവതരിപ്പിക്കാനൊരുങ്ങിയ ആപ്പിൾ. ഈ വർഷം അവസാനത്തോടെയാകും പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുക. ഐ ട്രാക്കിംഗ്, മ്യൂസിക് ഹാപ്റ്റിക്സ്, വോക്കൽ ഷോർട്ട്കട്ട്സ് ഉൾപ്പെടെയുള്ള ഫീച്ചറുകളാണ് അവതരിപ്പിക്കുക. രണ്ടാം തവണയും മുടങ്ങി ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ വിക്ഷേപണം. ദൌത്യം മാറ്റിവെച്ചത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുണ്ടായ തകരാറിനെ തുടർന്ന്. സർവീസ് മൊഡ്യൂളിൽ ഹീലിയം ചോർച്ച കണ്ടെത്തിയെന്നും വിവരം. ആയുധ വ്യാപാരം മുതൽ മനുഷ്യക്കടത്ത് വരെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഇന്റർനെറ്റ് സങ്കേതമായി മാറി ഡാർക്ക് വെബ്. ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ തുടങ്ങിയ പരമ്പരാഗത സെർച്ച് എഞ്ചിനുകൾ വഴിയാണ് ഡാർക്ക് വെബ് ആളുകളിലേക്ക് എത്തുന്നത്. ഡാർക്ക് വെബിനെ കരുതിയിരിക്കണമെന്ന് മുന്നറിയിപ്പ്. പിന്നീട് പൂർണ്ണമാകുന്നു. നമസ്കാരം.